ലോകത്ത് ഓരോ മിനിറ്റിലും 11 പേർ പട്ടിണി കിടക്കുന്നുണ്ടെന്ന് ഓക്സ്ഫോമിന്റെ പുതിയ റിപ്പോർട്ട്. ആഗോളതലത്തിൽ പട്ടിണി നേരിടുന്നവരുടെ എണ്ണം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 6 മടങ്ങ് വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ലോകമെമ്പാടുമുള്ള 155 ദശലക്ഷം ആളുകൾ ഇപ്പോൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയുടെ പ്രതിസന്ധിയിൽ ജീവിക്കുന്നവരാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 20 ദശലക്ഷമാണ് ഇത് കൂടിയിരിക്കുന്നത്. കൂടാതെ ഇവരുടെ രാജ്യം സൈനിക സംഘട്ടനത്തിലായതിനാൽ 2/3 ഭാഗവും പട്ടിണി നേരിടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എത്യോപ്യ, മഡഗാസ്കർ, ദക്ഷിണ സൂഡാൻ, യമൻ എന്നിവിടങ്ങളിൽ 521,814 ജൂൺ പകുതിയായപ്പോഴേക്കും ഭക്ഷ്യക്ഷാമത്തിന്റെ ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിലൂടെ കടന്നുപോയവരുടെ എണ്ണം. അതായത് കഴിഞ്ഞ വർഷത്തെ 84,500 നിന്ന് 500% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. യമൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, അഫ്ഗാനിസ്ഥാൻ, വെനസ്വേല എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പാൻഡമിക് ആക്രമണവും സാമ്പത്തിക പ്രത്യാഘാതങ്ങളും മൂലം നിലവിലുള്ള ഭക്ഷ്യപ്രതിസന്ധികൾ രൂക്ഷമാണ്. ഇതിലേക്ക് നയിക്കുന്ന 3 പ്രധാന കാരണങ്ങൾ കോവിഡ്-19, കാലാവസ്ഥാ പ്രതിസന്ധി, സംഘർഷം എന്നിവയാണെന്ന് ഓക്സ്ഫോം വ്യക്തമാക്കുന്നു. പാൻഡമിക് ആരംഭിച്ചതിനു ശേഷം 23 എംബറ്റഡ് രാജ്യങ്ങളിലായി 100 ദശലക്ഷം ജനങ്ങൾ ഭക്ഷ്യക്ഷാമത്തിന്റെ ദുരന്തം അനുഭവിക്കുകയാണ്. ഇതിൽ വിനാശകരമായ പട്ടിണി തടയണമെന്നും ദുരിതാശ്വാസ ഏജൻസികൾക്ക് സംഘർഷ മേഖലകളിൽ പ്രവർത്തിക്കാനും ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പട്ടിണി ലഘൂകരിക്കാനുള്ള UN ശ്രമങ്ങൾക്ക് ഉടനടി പൂർണ്ണമായും ധനസഹായം നൽകാനും ദാതാക്കളോട് ആവശ്യപ്പെട്ടു. അതേസമയം ആഗോളതാപനവും പാൻഡമിക്കിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ആഗോള ഭക്ഷ്യവസ്തുക്കളുടെ 40% വർധനവിന് കാരണമായി. ഇത് 10 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ദശലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടാൻ ഈ വർധനവ് കാരണമായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആഗോള ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ടിന് മുൻപായി ഓക്സ്ഫാമിന്റെ വിശകലനം തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കുന്നതാണ്.